ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലേക്കുള്ള സ്ക്രീനിംഗ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ്, യൂണിവേഴ്സൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ 31 March നടക്കുന്നു. എന്താണ് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ? ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് അതിൻ്റെ ബെസ്റ്റ് ഫോമിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കൽ. അവിടുത്തെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിനെ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ. നീറ്റിനും ജെയ്ക്കും ഫോക്കസ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷനാണ് നമ്മൾ +1 +2 വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നത്. റിപ്പീറ്റേഴ്സിനും റീ റിപ്പീറ്റേഴ്സിനും ക്ലാസ്സുകൾ എടുക്കുന്ന അതേ അധ്യാപകർ തന്നെയാണ് +1 +2 സ്റ്റുഡൻസിന് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഓരോ വർഷവും സിലബസിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്ന മെറ്റീരിയലുകളാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത്. കൂടാതെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ഒബ്ജക്റ്റീവ് മോഡലിലുള്ള ക്വസ്റ്റ്യൻസുകളും എക്സാമുകളൊക്കെ നമ്മളിവിടെ നടത്താറുണ്ട്. യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വീഡിയോ വാച്ച് ചെയ്യുക. ആ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലേക്കുള്ള സെലക്ഷൻ കം സ്കോളർഷിപ്പ് ടെസ്റ്റാണ് യൂണിവേഴ്സൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ. 10 October ഒരു ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ നടന്നിരുന്നു. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട് 31 March UTSC നടക്കുന്നു. നൗ യൂണിവേഴ്സൽ ടാലൻറ്റ് സെർച്ച് എക്സാമിൽ എങ്ങനെയുള്ള ഒരു പരീക്ഷയാണ് ഉണ്ടാവുക? കറൻ്റ്ലി 10th class പഠിക്കുന്ന ഏതൊരു സ്റ്റുഡൻറ്റിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്റ്റേറ്റ് സിലബസിലും CBSEയിലും പഠിച്ചിരിക്കുന്ന കുട്ടികൾക്ക് സെപ്പറേറ്റ് എക്സാം പേപ്പറാണ് ഉണ്ടാവുക. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിനുണ്ടാവുക. അതിൽ തന്നെ 10th class നിങ്ങൾ പഠിച്ച ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് മാത്തമാറ്റിക്സ് ഈ 4 subjects നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. നൗ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ നിന്ന് 20 questions വീതവും, അതേസമയം മാത്തമാറ്റിക്സിൽ നിന്ന് 40 questions, ടോട്ടൽ 100 questions, ആൻഡ് ദ എക്സാം ഡ്യൂറേഷൻ ഈസ് 100 minutes. നൗ മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് +4 marks. റോങ് ആൻസറിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും. സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് മലയാളം മീഡിയത്തിൽ വേണ്ടവർക്ക് മലയാളത്തിലും അല്ലാത്തവർക്ക് ഇംഗ്ലീഷിലും രണ്ട് രീതിയിൽ രണ്ട് ലാംഗ്വേജിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നതാണ്. സോ ഡോണ്ട് വറി അബൌട്ട് ദ മീഡിയം. ഓക്കെ, നൗ എക്സാമിന് രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 28th March ആണ്. യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. എക്സാമിനേഷൻ ഡേറ്റ് നേരത്തെ പറഞ്ഞ പോലെ 31st March 2024. നിങ്ങളുടെ SSLC CBSEയുടെ ഒക്കെ 10th എക്സാമുകൾ കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു ഡേറ്റ് ആണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. സൺഡേ ആണ്. നൗ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് മുൻ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി കോട്ടക്കൽ കൂടാതെ കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം, ടോട്ടൽ കേരളത്തിൽ 4 സ്ഥലത്തായിട്ട് UTSC നടക്കുന്നുണ്ട്. സെൻറ്ററിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ സബ്സിക്വൻ്റ് ആയിട്ടുള്ള വീഡിയോയിൽ വരുന്നതാണ്. സോ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 10th standardന് ശേഷം JEE മെഡിക്കൽ എൻട്രൻസുകളൊക്കെ എഴുതി പ്രീമിയം ആയിട്ടുള്ള IIT, AIIMS പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി പഠിക്കണം എന്ന് താല്പര്യപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും രജിസ്റ്റർ ചെയ്യുക. UTSC അറ്റൻഡ് ചെയ്ത് നല്ല സ്കോർ വാങ്ങുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള സ്കോളർഷിപ്പ്, ട്യൂഷൻ ഫീലും അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫീലൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.